എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ കുട്ടികളെ പ്രശ്നമാണ്. അതായത് ചെറിയ കുട്ടികൾ പിന്നെ രാത്രി കിടക്കുമ്പോൾ മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ പല്ല് കടിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ഇടണം എന്ന് കുറേ സമയം വിചാരിക്കുന്നു. ഇന്നാണ് അതിൻ്റെ സമയം കിട്ടിയത്. ഇതിനെപ്പറ്റി പലവരും എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പിന്നെ കുട്ടികൾ മൂത്രം ഒഴിക്കുക, അതിനെന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട്. വാസ്തവത്തിൽ ഈ കുട്ടികൾ മൂത്രം ഒഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ദുശ്ശീലമാണ്. കാരണം കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും വീട്ടുകളിലൊക്കെ, ഇല്ലേ? അപ്പം അതിനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും നല്ല ശ്രദ്ധിക്കുക, ഓക്കെ? അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടണൊക്കെ അമർത്തുക. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഓക്കെ? പിന്നെ ഈ കുട്ടികൾ രാത്രി മൂത്രം ഒഴിക്കുന്നത് തടയണമെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കും, പലയിടത്തും പോവും, ഇങ്ങനെയൊക്കെ പലതും ചെയ്യും, പക്ഷേ അതിനൊരു വ്യക്തമായ ഒരു ഫലം കിട്ടില്ല നിങ്ങൾക്ക്, ഓക്കെ? അപ്പം ഞാനീ പറയുന്ന പരിപാടി ചെയ്താൽ പെട്ടെന്ന് കുട്ടികൾക്ക് അതിനുള്ള ഫലം ഉണ്ടാവും. അതായത് കുട്ടികൾ, അപ്പോൾ എത്ര വയസ്സത്തെ കുട്ടി എന്നുള്ളതും പറഞ്ഞുതരാം. അതായത് സുമാറൊരു 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഇതിൻ്റെ കണക്ക്. ഒരു 7 വാവാം, കുഴപ്പമില്ല. 7 വയസ്സ് വരെ കഴിഞ്ഞാൽ ഈ പറയുന്ന ചികിത്സ നല്ല ഫലിക്കും. പിന്നെ വലിയ ആൾക്കാരിത് ഫലിക്കില്ല കേട്ടോ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാനീ പറയുന്ന മെഡിസിൻ വ്യക്തമായിട്ട് യുനാനി മെഡിസിനാണ്. യുനാനി ബഹുമാനപ്പെട്ട ഇമാം അർസഖ് റഹ്മത്തുള്ള അലൈഹി മൂപ്പരെ ഒരു ഗ്രന്ഥമുണ്ട്, യുനാനി ഗ്രന്ഥം, തസ്ഹീലുൽ മനാഫിഉ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ കുട്ടികളെ മൂത്രം ഒഴിക്കാതിരിക്കാനുള്ള ഒരു ടെക്നിക്ക് മൂപ്പർ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനും പറയുന്നത്, ഓക്കെ? അപ്പോൾ അത് ഞാനെൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ട്, ഞാനെൻ്റെ ജീവിതത്തിൽ പലർക്കും ചെയ്തു കൊടുത്ത് നല്ല അനുഭവമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്, ഓക്കെ? അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുട്ടികൾ വല്ലാതെ മൂത്രം ഒഴിക്കുന്നുണ്ട് എങ്കിൽ വീട്ടിൽ പിന്നെ പൂവൻകോഴി ഉണ്ടല്ലോ, പൂവൻകോഴി വെളുത്ത പൂവൻകോഴിയാവണം കേട്ടോ. അങ്ങനെ ഒരു നിയമമുണ്ടായി, വെളുത്ത പൂവൻകോഴിയാണ് വീട്ടിൽ വളർത്തുന്ന കോഴി കേട്ടോ. അല്ലാതെ ചണ്ടിക്കോഴിയോ അല്ലെങ്കിൽ ഫാം കോഴിയോ ഒന്നല്ല, വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴി ഉണ്ടെങ്കിൽ ആ കോഴിയുടെ ചൂട്ട്, അതായത് മുകളിൽ പിന്നെ വെളുത്ത പൂവൻകോഴിയുടെ മുകളിലുണ്ടാവുമല്ലോ ഒരു ചൂട്ട്, പറയുന്ന പൂവ്, അത് അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പിലിട്ട് കരിക്കണം, അടുപ്പിലിട്ട് നല്ല കരിക്കണം. അപ്പോൾ കോഴീനെ കൊല്ലൊന്നും വേണ്ട, അത് കത്തിരിയിട്ട് അതിൻ്റെ നടുക്കെന്നിങ്ങനെ വെട്ടിയെടുത്താൽ മതി. നടുക്കെന്ന് വെട്ടിയെടുത്തിട്ട് പിന്നെ അവിടെ മഞ്ഞപ്പൊടി തേച്ച് കൊടുത്താൽ അത് ഉണങ്ങിക്കോളും, കുഴപ്പമില്ല, ഓക്കെ? അതാണ് എടുക്കേണ്ടത്. എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ നല്ല അടുപ്പിലിട്ട് നല്ല കരിക്കണം. ഈ കരിക്കുമ്പോൾ വിഷാംശമായ വിറകുകളിൽ കരിക്കരുത്, അല്ല നമ്മുടെ നാടൻ വിറകുകളൊക്കെ കുഴപ്പമില്ല. വിഷാംശമായ വിറകുകൾ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ വിഷാംശങ്ങളായ വിറകുകളുണ്ട്. അതിപ്പോൾ നമ്മളാരും കത്തിക്കില്ലല്ലോ, എന്നാലും ഞാൻ പറയുകയാണ്, ആ വിറകിൽ കത്തിക്കരുത്. കത്തിക്കുമ്പോൾ അതിലിട്ട് കരിക്കരുത്. കരിച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നല്ല കരിച്ച് എടുത്തതിന് ശേഷം നല്ല പൊടിയാക്കാം. പൊടിയാക്കിയിട്ട് ഒരു 2 ഗ്രാം, ഒരു ചെറിയൊരു 2 ഗ്രാം കണക്കാക്കിയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ശുദ്ധമായ തേനിൽ ചാലിച്ച് കൊടുക്കുക, നാമം വെച്ച് കൊടുത്താൽ മതി, അവരിറക്കിക്കോളും. അങ്ങനെ 2-3 ദിവസം ചെയ്താൽ പിന്നെ കുട്ടികൾ മൂത്രം ഒഴിക്കില്ല, രാത്രി മൂത്രം ഒഴിക്കുന്ന ശീലം അവർക്ക് ഇല്ലാതായിപ്പോകും. പറഞ്ഞു മനസ്സിലായ, ഓക്കെ? ഇത് തന്നെയാണ് കുട്ടികൾ പല്ല് കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കുട്ടികൾക്ക്, രാത്രി ഇങ്ങനെ സൗണ്ട് വെച്ച് പല്ല് കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സെയിം
അതിന് നിങ്ങൾ ഈ കോഴിയുടെ ഈ ചൂട്ട് കത്തിച്ച് പൊടിച്ച് അതിൽ തേൽക്കണം, നിർബന്ധമൊന്നുമില്ല. ശുദ്ധമായ തേൻ കൊടുത്താൽ മതി. തേൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കുട്ടികൾക്ക് ഒരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ കേട്ടോ, വലിയ ടീസ്പൂണല്ല, ഒരു ടീസ്പൂൺ കണക്ക് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേറ്റ് തേൻ കൊടുത്താൽ കുട്ടികളെ പല്ലുകടി അവിടെ നിൽക്കും. കാരണം പല്ലുകടി വരുന്നത് കഫസംബന്ധമായിട്ടാണ്. ചിലവരതിനെ ദുർവ്യാഖ്യാനിച്ച് ഷെയ്ത്താനാണ്, ജിന്നാണ്, ഇഫ്രീത്ത എന്നൊക്കെ പറഞ്ഞ് മന്ത്രിക്കാൻ പോവും. മന്ത്രിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മന്ത്രത്തിനെതിരൊന്നല്ല പറയണം, അതല്ല യഥാർത്ഥം. യഥാർത്ഥം ഇതാണ് കഫസംബന്ധമായ രോഗം. കാരണം ഈ കുട്ടികൾക്ക് കഫം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ നിങ്ങൾ സർലക്ക് അതുപോലെ തന്നെ കടകളിലുള്ള ഫുഡുകളൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ പുന്നാരത്തിൽ മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാം തോന്നുക. പക്ഷെ അതുകൊണ്ട് പറ്റിയ കോഴിമുട്ട ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കും ചെറിയ മക്കൾക്ക് ചിലവർ. പക്ഷെ അതൊക്കെ കഫത്തിനെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പഴം, അമിതമായിട്ട് പഴം കൊടുത്താലും കുട്ടികൾക്ക് കഫം വർദ്ധിക്കും. നെയ്യ് ഓയിൽ ഐറ്റംസുകളൊക്കെ കുട്ടികൾക്ക് ഈ പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് കഫം വർദ്ധിക്കും. അങ്ങനെയാണ് ഈ പല്ലുകടി ഉണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ യഥാർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുട്ടികൾ രാത്രി പല്ല് കടിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധമായ തേൻ കൊടുക്കുക. അതൊരാഴ്ച കൊടുത്താൽ മതി, ഒരാഴ്ചൻ്റെ അവൻ്റെ പല്ലുകടി നിൽക്കും. ഓക്കെ, ഉറപ്പാണ്, മനസ്സിലായല്ലോ. ഇനി ചില കുട്ടികൾ രാത്രി പകലും വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും, എന്താ അതൊരു പിടുത്തം കിട്ടില്ല. കുട്ടികളിങ്ങനെ കരച്ചിലോട് കരച്ചിലായിരിക്കും. അപ്പോൾ ചിലവരെന്ത് ചെയ്യും വെച്ചാൽ ഉസ്താദ്മാരെ അടുത്ത് വരും മന്ത്രിക്കും, ചിലവർ ചരട് കെട്ടും. ഇങ്ങനെയൊക്കെയാണ്. അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ മന്ത്രിക്കണ്ടെന്നോ അല്ലെ മന്ത്രിച്ചാൽ മാറൂല എന്നൊന്നും ഞാൻ പറയണില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. വിശ്വാസത്തെ തകർത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടികൾ എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് വെച്ചാൽ, മിക്കവാറും കുട്ടികൾ ചിലപ്പോൾ ചെവിടുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ ശരീരത്തിൽ എവിടെയെങ്കിലും പറ്റാത്ത വേദനകൾ സംഭവിക്കും. ആ സമയത്താണ് കുട്ടികൾ വല്ലാതെ അമിതമായിട്ട് കരയുക, ശീലം ദുഷ്ടാട്ടം പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും എന്തോ കുട്ടികൾക്ക് എന്തോ പീഡ പിടിച്ചു, ബാലപീഡ പിടിച്ചു എന്നൊക്കെയാണ് പറയുക. യഥാർത്ഥം അതാണോ? ഒരിക്കലുമല്ല. അപ്പോൾ കുട്ടികൾക്ക് എവിടെയെങ്കിലുമൊക്കെ ശരീരവേദന ഉണ്ടാവും, ആ വേദന വരുമ്പോഴാണ് മക്കൾ മിക്കവാറും കരയുക. ഇനിയിപ്പോൾ അത് കുട്ടികൾ വേദനയാകുമ്പോൾ കുട്ടികൾക്ക് അറിയുമോ? ഇപ്പോൾ അത് എങ്ങനെയാണ് കുട്ടികൾ പറയാൻ പറ്റുമോ, എനിക്കിപ്പോൾ ആ വേദനയാണ് എന്ന് പറയാൻ മക്കൾക്ക് പറ്റുമല്ലോ, ചെറിയ മക്കൾക്ക് പറ്റുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. കുട്ടികളെ ചികിത്സ അറിഞ്ഞവർക്ക് വ്യക്തമായിട്ട് അതറിയും, അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ കരയുമ്പോൾ കൈ എവിടെ വെച്ച് കരയുന്നത് നോക്കുക. കുട്ടികൾ എവിടെയാണോ കൈ വെച്ച് കരയുന്നത്, കുട്ടികൾക്ക് അവിടെ വേദന ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് കുട്ടികളെ കുട്ടികൾ കരയുമ്പോൾ ഇങ്ങനെ ചുവടിൻ്റെ അവിടെ കൈ വെച്ചിട്ട് കരയുന്നതാണ്, കൈ ഇങ്ങനെ വെച്ചിട്ട്. അപ്പം മനസ്സിലാക്കുക കുട്ടികൾക്ക് ചുവട് വേദനയാണ്. പള്ളമ്മ കൈ വെച്ച് കരയും ചില കുട്ടികൾ, അപ്പോൾ വിചാരിക്കുക പള്ളവേദനയാണ്. ഇങ്ങനെ ഒരു 99% കുട്ടികളുടെ വേദനയെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങനെ ദുശ്ശീലം പിടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ, അയമോദകം കുറച്ചെടുക്കുക, ലേശം അയമോദകം എടുക്കുക. അയമോദകം ഒരു ടീസ്പൂൺ മതി, അത്രേ ആവശ്യമുള്ളൂ. ഒരു ടീസ്പൂൺ അയമോദകം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം. ഒരു ടീസ്പൂൺ അയമോദകം എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നല്ല തിളപ്പിക്കുക. നല്ല തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം, അയമോദകം ഊറ്റി കളഞ്ഞതിൻ്റെ ശേഷം ആ വെള്ളം അവിടെ വെക്കുക. എന്നിട്ട് അപ്പോൾ അര ഗ്ലാസ് വെള്ളം വീത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അര ടീസ്പൂൺ ടീസ്പൂണിൽ അയമോദകത്തിൻ്റെ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. അതിന് ലേശം പച്ചവെള്ളവും കലർത്തി കുട്ടികൾക്ക് കൊടുക്കുക. ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുത്താൽ കുട്ടികളെ വേദന മാറും, വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറും. പിന്നെ ചെവിടിൻ്റെ അവിടെയാണ് വെച്ച് കുട്ടികളെ കരയുന്നുണ്ട്, തീർച്ചയായിട്ടും കുട്ടികൾ ചെവിട് വേദനയാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ചെവിട് വേദനയ്ക്ക് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇഞ്ചിയുടെ നീര്, ഞാനൊരു എപ്പിസോഡ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയുടെ നീര് കുത്തിപ്പിഴിഞ്ഞെടുത്തിട്ട് ലേശം, അത്രേ പാടുള്ളൂ, ഒരു ചൊട്ട്, അതായത് നമ്മളെ ഡ്രോപ്പ് എന്ന് പറയില്ല, അത്ര കണ്ട് ചവിട്ടിലിടിച്ചു കൊടുക്കുക.
അത് കൈയോടെ വെച്ചിട്ട് കരയുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡ്രോപ്പ് ഇറ്റിച്ച പാടന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ അപ്പം തന്നെ കുട്ടീനെ കമിഴ്ത്തണം, പുറത്തേക്ക് മാറ്റണം, ആ ലെവലിൽ ചെയ്യണം, അപ്പോൾ വേദന മാറും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നല്ലൊരു എപ്പിസോഡായിട്ട് വരും. ഓക്കെ, ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. എല്ലാവർക്കും നമസ്കാരം.